കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്ന് എത്തിയിരുന്നു, പക്ഷേ വളരെ അത്ഭുതകരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ബി ജെ പി അല്പം മുന്നിലാണ് എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം നൽകിയിരുന്നു മാധ്യമങ്ങൾ, പക്ഷേ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല, പിൻവാങ്ങുകയാണ്. അനിൽ ബോസ് മാറിമറിഞ്ഞു വരികയാണ്. ഭയം തോന്നുന്നുണ്ടോ, ആശങ്ക തോന്നുന്നുണ്ടോ? ഒരാശങ്കയുമില്ല. ഇവിടെ പറഞ്ഞൊരു വാക്ക് ഞാൻ കേൾക്കുകയായിരുന്നു, ഡബിൾ എഞ്ചിൻ സർക്കാർ. ഇന്ന് നമുക്ക് കാണാം ഡബിൾ എഞ്ചിനൊക്കെ ട്രബിൾ എഞ്ചിൻ ആകുന്നത് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഒരു സംശയം വേണ്ട. ഇവിടെ നേരത്തെ മധു പറഞ്ഞു ഞാൻ കേട്ടിരുന്നു, ഞാനത് ആവർത്തിക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലാണെങ്കിലും മറ്റു സംസ്ഥാനത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇരിക്കുന്ന ഗവൺമെന്റ് അനുകൂലമായി വളരെ ശക്തമായ വിധിയെഴുത്ത് പോസ്റ്റൽ വോട്ടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമുക്കൊരു ഫലപ്രഖ്യാപനം എന്ന് പറയാൻ കഴിയില്ലല്ലോ. മാധ്യമങ്ങൾ പറയുന്നു എന്നുള്ളതല്ല, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് നോക്കിയാലും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നോക്കിയാലും ചെറിയ ചെറിയ മാറ്റകയറ്റം വരുന്നു എന്നല്ലാതെ അതൊന്നും ഒരു ഫലസൂചന എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല. ഒരു തുടക്കത്തിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ശക്തിമത്തായ മത്സരം എന്ന പ്രതീതിയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറി മറിയും. ഒരു സംശയവുമില്ല, കോൺഗ്രസ് അവിടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഗവൺമെന്റ് ഉണ്ടാക്കും, ഒരു തർക്കവും വേണ്ട. അനിൽ ബോസ്, കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്തി നിന്ന് എടുത്തു നിന്ന് ഇപ്പോൾ 100-ൽ താഴെ പോയിരിക്കുകയാണ്. ബി ജെ പി ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിനോട് അടുക്കുന്നു. ശരിയാണ്, ഇത് വെറും ഫലസൂചനകളാണ്. ആ ഫലസൂചനകൾ ഇങ്ങനെ ആകാൻ പാടില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ, പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റിയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചതെങ്കിൽ ഈ നിലയിലാകാൻ പാടില്ല. ബി ജെ പി ഒരു 60 സീറ്റിലും 70 സീറ്റിലും മാക്സിമം പോയ 70 സീറ്റിലും മാത്രം നിൽക്കണം. അങ്ങനെയാണ് മാത്രമേ കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിന് കംഫർട്ടബിളായി എത്തിച്ചേരാൻ കഴിയുള്ളൂ. ആ സൂചനകൾ ഇപ്പോഴില്ല ഏതായാലും. അല്ല, അത് സ്വാഭാവികം. അത് ഫലസൂചന എന്നുള്ള നിലയിലേക്ക് നമുക്ക് കറക്റ്റായ ഒരു വിലയിരുത്തലെത്താൻ സമയമായില്ല. സമയമാകട്ടെ, ഏകദേശം 10.5-11 കൂടി അതിൻ്റെ ഒരു ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയർന്നു വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് വലിയ ശക്തമായ തിരിച്ചടികൾ പല സ്ഥലത്തും നേരിട്ടുണ്ട്. ഗവൺമെൻറ് ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഒന്നിലധികം കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അട്ടിമറിക്കാൻ വ്യഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന MLA മാർക്ക് ഉൾപ്പെടെ വില പറയാൻ കാത്തിരിക്കുന്ന BJP മഹാരാഷ്ട്രയിലും കർണാടകയിലും മധ്യപ്രദേശിലും ഒക്കെ കാണിച്ച ആ നടപടിക്രമങ്ങൾ ഇവിടെ ആവർത്തിക്കത്തില്ല എന്ന പ്രതീക്ഷയാണ്. സുപ്രീം കോടതിയുടെ വിധിയും ഇടപെടലും നടപടിക്രമങ്ങളും നമുക്ക് ബോധ്യമാകുന്നു. അതൊരു പ്രതീക്ഷയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റക്കെട്ടായി വളരെ നല്ല രീതിയിൽ വളരെ നന്നായി, ഇവർ പറയുന്ന പോലെ ഡബിൾ എഞ്ചിൻ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വളരെ സിൻസിയറായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു വർക്കാണ്. ഇതിനപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വർക്ക് അവിടെ ചെയ്യാനില്ല. മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വിലക്കയറ്റമാണെങ്കിലും മറ്റു കാര്യങ്ങളും അവിടെയെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജാതീയമായ ഭിന്നിപ്പുണ്ടാക്കി എങ്ങനെ മുതലെടുക്കാമെന്നുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ പദവിക്ക് നിരക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവരോടല്ലേ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചെടുക്കാൻ എന്ത് നിറയിട്ട രീതിയും നടപടിക്രമങ്ങളും സ്വീകരിക്കും, അതൊക്കെ അവർ തുടരട്ടെ. എന്തായാലും കർണാടക സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ വിലയിരുത്തുന്നത്, ഞാൻ അവിടെ പോയും അല്ലാതെയും ഒക്കെ വിലയിരുത്തുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി 135-ന് മുകളിലുള്ള ഒരു സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് 101% ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. അതിനുള്ള ജോലി കോൺഗ്രസ് അവിടെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ സാഹചര്യത്തിലേക്ക് വരാനുള്ള വലിയ ജോലി BJPയുടെ സർക്കാർ അവിടെ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്.